ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കത്തിയില്ലാതെ വളരെ വേഗത്തിൽ ഫിഷ് എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ചെറിയ മത്തിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കും. നമ്മൾ ഫിഷ് കൊണ്ടുവന്ന കവറാണെങ്കിൽ വാഷ് ബേസിന് ഇടുന്നുണ്ട്, കാരണം ചെതുമ്പലൊക്കെ ബേസിനകത്തിട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇത് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മളിതുപോലൊരു കത്രികയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കത്രിക ഉപയോഗിച്ചാണ് ഫുൾ ഫിഷും ക്ലീൻ ചെയ്യുന്ന. കത്തിയുടെ ആവശ്യമേ വന്നില്ല. അപ്പം വളരെ വേഗത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും. അപ്പം നമുക്ക് ഓരോ മീനും എങ്ങനെയാണിത് ക്ലീൻ ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ കത്തിയുടെ അറ്റഭാഗം വെച്ച് കത്രികയുടെ അറ്റം വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെതുമ്പൽ മാറ്റിയെടുക്കാം. അപ്പോൾ രണ്ട് സൈഡിലും നമ്മളിതുപോലെ ചെതുമ്പൽ റണ്ണ് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ വാലിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളയാം. പിന്നെ വയറിൻ്റെ ആ സൈഡിൽ നമുക്ക് പോയിട്ട് തല ചെറിയ മീനായിട്ട് തല കളയുന്നില്ല. അപ്പം നമ്മൾ അതിൻ്റെ വയറിനുള്ളിൽ അഴുക്കെല്ലാം എടുത്ത് കത്രിക ഉപയോഗിച്ച് തന്നെ എല്ലാം എടുത്ത് കളയാം. എന്നിട്ട് നമ്മൾ സൈഡിൽ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് വളരെ വേഗത്തിൽ ഓരോ ഫിഷ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ, വളരെ വേഗത്തിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ബാക്കിയുള്ള ഫിഷ് ഇതുവരെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫിഷെല്ലാം നമ്മൾ ഈ കത്രിക ഉപയോഗിച്ച് തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാക്കി ചെതമ്പലെല്ലാം എടുത്ത് വേസ്റ്റ് കളയാം. അതിനുശേഷം നമുക്ക് ചട്ടി കഴുകി എടുത്തിട്ട് നമുക്ക് ഈ ബാക്കി നമ്മുടെ ഫിഷെല്ലാം ഒന്നുകൂടെ ക്ലീൻ ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പെടുത്തിട്ട് ഈ മത്തി ഇത് ഫുൾ അതിനകത്ത് ഇട്ടിട്ട് നമുക്ക് നല്ല ലോലച്ച് കഴുകാം. അപ്പോൾ അതിലുള്ള അഴുക്കെല്ലാം നല്ലതുപോലെ പോയി കിട്ടും. അപ്പം ഇങ്ങനെ ഇട്ട് ഒലച്ച് കഴിഞ്ഞാൽ എൻ്റെ ചട്ടിയിലൊക്കെ ഇതിൻ്റെ അഴുക്ക് ഇളകി വരുന്നുണ്ട്. നമ്മുടെ ചട്ടി നിറയെ അഴുക്കായത്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് ഇത് ഓരോന്നും ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മീനെല്ലാം ഇതുവരെ കട്ട് ചെയ്ത് നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്, കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലെല്ലാം നല്ല ബാഡ് സ്മെല്ലായിരിക്കും ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഒരു ഹാൻഡ് വാഷ് ഉപയോഗിച്ച് കൈ കഴുകിയ ശേഷവും ആ സ്മെല്ല് നിൽക്കും. അതിനായിട്ട് നമുക്ക് കുറച്ച് കറി ലീവ്സ്, നമുക്ക് വീട്ടിലൊക്കെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ കറി ലീവ്സ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് കറി ലീവ്സ് എടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ കയ്യിലിങ്ങനെ തേച്ച് ഉരച്ച് കഴുകാം. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം കയ്യിലിട്ട് ഉരച്ചിട്ട് നമുക്ക് കൈ കഴുകി കഴിഞ്ഞാൽ കയ്യിൽ ഫിഷിൻ്റെ സ്മെല്ല് പോവുകയും ചെയ്യാം, കറി ലീവ്സിൻ്റെ സ്മെല്ലുണ്ടാവും. അടുത്ത ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്രിഡ്ജിലൊക്കെ വെച്ച് മീനാണെങ്കിൽ വളരെ വേഗം എടുക്കാൻ പാടായിരിക്കും. അപ്പം കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടാലും കുറേ സമയം എടുക്കും. അപ്പോൾ അതിനായിട്ട് ഒരു വേഗത്തിൽ ചെയ്യാൻ ഒരു മാർഗ്ഗമാണ് കുറച്ച് ഉപ്പിടുക, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വളരെ വേഗത്തിൽ 5 മിനിറ്റ് എടുത്തിട്ടുണ്ട്, ഇത് വളരെ വേഗത്തിൽ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ നമ്മുടെ ഫിഷെല്ലാം ഇളകി വന്നിട്ടുണ്ട്. ഞാൻ അടുത്ത ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഫിഷിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മത്തി വറക്കുമ്പോഴോ കറി വെക്കുമ്പോഴൊക്കെ ഭയങ്കര സ്മെല്ലായിരിക്കും, ബാഡ് സ്മെല്ലായിരിക്കും. ആ സ്മെല്ല് പോകാൻ വേണ്ടിയുള്ളൊരു ടിപ്പാണ് എടുത്തത്. അതിനായിട്ട് നമ്മൾ കുറച്ച് തണുത്ത പാലെടുക്കുക. ആ പാലെടുത്ത് ഈ മീനിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമ്മൾ കുറച്ച് നേരം മുക്കി വയ്ക്കും. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫിഷ് നല്ല ക്ലീൻ ആയിട്ട് വരികയും ചെയ്യും. പിന്നെ കറി വെക്കുമ്പോഴോ വറക്കുമ്പോഴോ ഒന്നും ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല്. താങ്ക്സ് ഫോർ വാച്ചിങ്.